ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ആണ് ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ചെയ്യുന്നത് ഞാനും രാഹുൽ ഇതിൻ്റെ ഈ സിനിമയുടെ തന്നെ മ്യൂസിക് ഡയറക്ടർ പിന്നെ ഷാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോ ഡയറക്ടറാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് മങ്കീപ്പൻ ചെയ്തത് അപ്പോൾ ഞങ്ങളും ആദ്യം പ്രൊഡ്യൂസറിൻ്റെ അടുത്തൊന്നും അല്ല പോയത് ആദ്യം ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കുക ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടാണ് സാൻഡ്രടത്തും വിജയ് സാൻഡ്രഡത്തും ഞങ്ങൾ പോകുന്നത് അവർക്ക് അത് കേട്ടപ്പോൾ കേട്ടപാട് തന്നെ മീൻസ് എന്താ പറയുക ആ സ്ക്രിപ്റ്റിനോട് തോന്നി ഒരു പക്ഷേ അതിൻ്റെ ഒരു നോവൽറ്റി ആയിരിക്കാം അതിനോട് തോന്നിയ ഒരു ഇൻട്രസ്റ്റ് ഫുൾ അതായത് ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിലല്ല ഞങ്ങളെ ട്രീറ്റ് ചെയ്ത് വളരെ സപ്പോർട്ടീവായിട്ട് വളരെ എന്താ പറയുക ഏറ്റവും കൂടുതൽ എനിക്കൊന്നും അവർ പ്രൊമോഷൻസായിട്ട് നോക്കിയൊരു കാര്യമാണ് കാരണം നമ്മുടെ മലയാളം ഫിലിം ഫീൽഡിൽ മീൻസ് എന്താ പറയുക ഒരു പ്രൊമോഷൻസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് അതേ സമയത്ത് നമ്മൾ ഹിന്ദി തമിഴൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ സിനിമയെക്കാളും ബഡ്ജറ്റ് മുടക്കുന്നത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആയിരിക്കും അതായത് നമ്മളിപ്പം ഏതൊരു പ്രോഡക്റ്റും ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ആ പ്രോഡക്റ്റ് ജനങ്ങളിലോട്ട് എത്തുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് ആ കാര്യം അത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അപ്പോൾ ആ സപ്പോർട്ടെല്ലാം ഇപ്പം തുടക്കക്കാരെന്നുള്ളത് അത് കിട്ടിയതെന്ന് ഞങ്ങൾക്കാണ് ആ ഒരു സന്തോഷമുണ്ട് മങ്കിപ്പൻ ഒന്ന് സിനിമ ചെയ്യുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പം എൻ്റെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിൻ്റെയും പുതിയ സിനിമയായിരുന്നു അപ്പോൾ ഒരു ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്കൊന്നും ആദ്യത്തെ ആൾക്കാരായ ഉണ്ടായിരിക്കും ജനങ്ങളതൊന്നും കാര്യമായിട്ട് എടുത്തില്ല പിന്നെ ഞങ്ങളെ കൊണ്ട് മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഒരു ഹോംവർക്ക് നടത്തിയിട്ടാണ് ആ സിനിമ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമത്തെ ഇപ്പോൾ രണ്ടാമത്തെ സിനിമയിലോട്ട് വരുമ്പം ആദ്യത്തെ സിനിമയിൽ പറ്റിയ പാളിച്ചകൾ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ എങ്ങനെ അതേ ഒരു ബഡ്ജറ്റ് ലിമിറ്റിൽ കാരണം നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് അപ്പോൾ ആ ഒരു ലിമിറ്റിൽ നിർത്തി എങ്ങനെ നമുക്ക് മാക്സിമം സിനിമ ചെയ്യാൻ കാരണം നമ്മുടെ എനിക്ക് നമ്മുടെ നാട്ടിലെ സിനിമ ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹം ഒരു ഹോളിവുഡ് സ്റ്റൈലുള്ള മലയാളം ബഡ്ജറ്റുള്ള സിനിമയാണ് അതേസമയം അപ്പോൾ ആ ഒരു ലിമിറ്റേഷനിൽ നിന്നിട്ടാണ് നമ്മൾ എല്ലാ സിനിമയും ചെയ്യുന്നത് അപ്പം ആദ്യത്തെ സിനിമയിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ ഒരു വലിയ പാഠം തന്നെയായിരുന്നു അത് ഒരു പരിധിവരെ എന്നല്ല ഒരുപാട് പരിഹരിക്കാൻ പറ്റിയൊരു സിനിമയാണ് ജോ ആൻഡ് ദ ബോയ് കാരണം ആസ് എ മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു കാരണം ഇപ്പം മങ്കിപ്പൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ടീം എല്ലാം പുതിയ ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഒരു കാലിബർ എത്രത്തോളം മാത്രം ഉണ്ടെന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയൊരു സിനിമയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചിത്രത്തിൽ വരുമ്പോഴും സെയിം ടീമാണ് അവരെ അവരെക്കൊണ്ട് എന്തുവരെ ചെയ്യിക്കാം അതിപ്പം ആർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈവൻ കോസ്റ്റ്യൂം ആണെങ്കിലും ഏത് പരിധി വരെ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാം അല്ലെങ്കിൽ അവരുടെ കാലുവർ എത്രത്തോളം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ നേരത്തെ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ് സോ ആസ് എ മേക്കർ ആസ് എ ടെക്നീഷ്യൻസ് ഞാൻ ഉൾപ്പെടെ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആണ് തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് സൈഡിൽ ഒരു പരിധിവരെ വീക്കായിരുന്നു കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ എന്താ പറയുക ആ സിനിമ ചെയ്ത് ആളുകളിലേക്ക് എത്തുക എന്നുള്ളൊരു കാരണമുണ്ട് സിനിമ നല്ലതോ മോശോ ആട്ടെ പക്ഷേ മാക്സിമം ആളുകൾ കാണുക എന്നുള്ളതാണ് എൻ്റെ ക്രിയേറ്റീവ് സൈഡിൽ അല്ലെങ്കിൽ എൻ്റെ മേക്കിംഗ് സൈഡിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ അത് മീൻസ് മീൻസ് ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താണ് കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഓരോ സിനിമയ്ക്കും അതിൻ്റേതായ വിധിയുണ്ട് അപ്പോൾ കാരണം ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിലൊക്കെ കുറച്ച് റഷും കാര്യങ്ങളും ആയിപ്പോയി പിന്നെ എപ്പോഴും നമ്മളൊരു സിനിമ ഇറക്കുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കര ആണ് അപ്പോൾ ഇനിയൊന്ന് ഈ സിനിമ ഇറക്കിയ സമയവും മീൻസ് ഒരു ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട് അപ്പോൾ കാരണം പലരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സിനിമ വന്നു എന്നുള്ളത് ഇനിയൊന്നിപ്പം നമ്മൾ സെക്കൻഡ് ഡേ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ഞങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ട് സിനിമ റിലീസ് ചെയ്തോ എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം ഒരു രണ്ട് വർഷം നമ്മളെപ്പോഴും ഒരു പുതുമ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനും പുതിയ കാര്യങ്ങൾ സിനിമയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ സിനിമ ആളുകളിലോട്ട് മീൻസ് ആളുകൾ കണ്ടിട്ട് കാരണം അപ്പോഴാണ് നമുക്ക് എന്ത് തെറ്റ് പറ്റി ഇനി എന്ത് തിരുത്തണമെന്നുണ്ടെങ്കിലും ജനങ്ങളിലോട്ട് എത്തിയിട്ട് അവർ പറയണം അപ്പോൾ പക്ഷേ എനിക്ക് മീൻസ് അതിൽ വലിയൊരു വിഷമമില്ല കാരണം തിയേറ്ററിൽ പരാജയപ്പെടുന്ന സിനിമകൾ അല്ലെങ്കിൽ തിയേറ്ററിൽ നല്ല കളക്ഷൻ സൃഷ്ടിക്കാത്ത സിനിമകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരെന്നെ കണ്ടിട്ട് വിളിക്കുകയും പേഴ്സണൽ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ ആദ്യത്തെ സിനിമ എത്തിയതുപോലെ ആളുകളിലോട്ട് ഈ സിനിമ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷെ കണ്ട ആൾക്കാരെല്ലാവരും വിളിച്ചിട്ട് നല്ല അഭിപ്രായമാണ് ഈ അറ്റംപ്റ്റിനെ കുറിച്ചിട്ട് ഭയങ്കര നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് എനിക്കത് അതിനോടൊരു ചെറിയൊരു വിയോജിപ്പുണ്ട് കാരണം ഒന്ന് ഈ ടീമെന്ന് പറഞ്ഞ സംഭവം ഇപ്പം മാത്രം ഉണ്ടായൊരു ഘടകമല്ല ഇപ്പം നമ്മൾ പണ്ട് മുതലെടുത്ത് നോക്കിയാലും നല്ല കൂട്ടുകെട്ടുകൾ എപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്ന നല്ല ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ പ്രിയൻ സാർ ലാൽ സാർ ഇപ്പം സിദ്ദിഖ് ലാൽ സാറിൻ്റെയും മുകേഷ് ഏൻ്റെയൊക്കെ പടങ്ങൾ അപ്പം ഇതെല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ നിന്ന് അവരുടെ മീൻസ് സിദ്ദിഖ് സാറിൻ്റെ പടങ്ങൾ എല്ലാം ഇപ്പോൾ ടെക്നീഷ്യൻസായിട്ട് എല്ലാം വേണു സാറാണ് ക്യാമറ ചെയ്തേക്കുന്നത് അപ്പം അന്നും ഈ ടീമുണ്ട് മീൻസ് അപ്പം അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു ടീം ബിൽഡ് ചെയ്യാനുള്ള ഒരു കഷ്ടപ്പാട് ചിലപ്പം ചിലരിൽ നിന്ന് ഉണ്ടായേക്കും എന്നാലും ഇപ്പോൾ സിനിമ മാറ്റി നിർത്തിയാൽ പോലും നമ്മളിപ്പോൾ സ്കൂളിൽ ഒരു പ്രോജക്റ്റ് ചെയ്താൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ചെയ്യാനല്ലേ താല്പര്യപ്പെടുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും സ്കൂളിൽ ഒരു ഡ്രാമ ചെയ്താൽ അല്ലെങ്കിൽ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് വർക്ക് ചെയ്യാനാണ് താല്പര്യം സെയിം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നൊന്നേ ഉള്ളൂ അതായത് നമ്മൾ നമ്മുടെ ടീമിനോടൊത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ജോലി ചെയ്യുക എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല നമ്മൾ എന്താ പറയുക ഒരു പിക്നിക്ക് പോയി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതാണ് ഉണ്ടാവുന്നത് പിന്നെ അതോ കുറച്ച് ആവർത്തിച്ച് കഴിയുമ്പോൾ ഒരേ ജോണ്ടർ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരിക്കലും ഇപ്പം മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് അവരുടെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ആണ് ഇപ്പം മങ്കിപ്പന്നെ സംബന്ധിച്ച് മങ്കിപ്പനും ജോ ആൻ്റെ ബോയ് എന്ന സിനിമ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഈ രണ്ട് സിനിമകളും തമ്മിൽ ഒരേ ടീമും എന്താ പറയുക എന്ന് പറയുന്ന ഒരു കുട്ടിയും മാത്രമാണ് ഒരു ഒരേ ഒരുമിച്ചുള്ളത് അല്ലാതെ ഒരിക്കലും ഇതിൻ്റെ കഥയോ കഥാ സന്ദർഭങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു തോട്ടോ ഈ രണ്ട് സിനിമയിൽ നിന്ന് എക്സ്ട്രീമലി ആണ് അപ്പോൾ ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന സിനിമയും അങ്ങനത്തെ സിനിമ തന്നെയാണ് കാരണം ഇത് രണ്ടുമായിട്ടും ഒരു ബന്ധമില്ലാത്ത സിനിമയാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ അപ്പോൾ ഒരേ എനിക്ക് തോന്നുന്നു അത് നമ്മളെ ചിന്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ എന്താ പറയുക ഏറ്റവും വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്റ്റീഫൻ സ്പീൽബർഗ് എന്ന് പറയുന്ന ഡയറക്ടർ പുള്ളി പുള്ളിയുടെ ക്യാമറാമാനും പുള്ളിയുടെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് അവരുടെ ഒരു ടീമാണ് അപ്പം ഇത്രയും വർഷമായിട്ട് പുള്ളി ഫീൽഡിൽ നിൽക്കുന്നുണ്ട് നമ്മളെല്ലാവരും ആരാധിക്കുന്ന ആ വ്യക്തി അവരും ഫ്രണ്ട്ഷിപ്പിൽ കൂടെയാണ് പോകുന്നത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മീൻസ് എത്ര വ്യത്യസ്തമായ സിനിമകളാണ് ചെയ്തിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നത് ടീം ഉണ്ടെന്നുള്ളതല്ല പ്രശ്നം ഈ ടീമിലുള്ള ആൾക്കാർ പറയണം ഒരേ സിനിമ വരുമ്പോൾ അത് വേണ്ട നമ്മൾ മുമ്പ് ചെയ്ത പോലത്തെ സിനിമയാണ് നമുക്കിനി ആ സിനിമ ആവർത്തിക്കേണ്ട എന്ന് ടീമിലുള്ളവർ പറയുന്നതും ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യം ഒരേ ടീമിൻ്റെ രണ്ടാമത്തെ സിനിമ വരുമ്പോൾ പ്രേക്ഷകർ ആദ്യം കണ്ട സിനിമ തന്നെ ആഗ്രഹിക്കരുത് എന്നുള്ളതാണ് ആ ടീമിൽ നിന്ന് പുതിയ സിനിമ വേണമെങ്കിൽ പുതിയ സിനിമയായിട്ട് തന്നെ എന്നെ കാണുക അവരെ എൻകറേജ് ചെയ്യുക എന്നാൽ മാത്രമേ ആ ടീമിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങളുണ്ടാവൂ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ പറയുക രണ്ട് മൂന്ന് സിനിമകൾ അറിയുമ്പോൾ അയ്യോ നമ്മൾ പഴയ പോലത്തെ സിനിമകൾ ചെയ്യാം കാരണം ആ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലേബൽ ചെയ്യപ്പെടും അതാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്